നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി ഫുട്ബോൾ കേൾക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്നത്തെ മത്സരം നോക്കുകയാണെങ്കിൽ പഞ്ചാബ് എഫ് സി വേഴ്സസ് ചെന്നൈയിൻ എഫ് സി മത്സരമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ പഞ്ചാബ് എഫ് സി മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എഫ് സിനെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇന്നൊരു വിജയം കരസ്ഥമാക്കാൻ എന്ന കണക്കുകൂട്ടലിലൂടെ തന്നെയായിരിക്കണം പഞ്ചാബ് എഫ് സി ഇന്ന് മത്സരത്തിനിറങ്ങുന്നത്. പഞ്ചാബ് എഫ് സിയുടെയും അതേപോലെ തന്നെ ചെന്നൈയിൻ എഫ് സിയുടെയും 11-ാമത്തെ മത്സരമാണ് ഈ സീസണിൽ. എന്തായാലും 11-ാം സ്ഥാനത്താണ് പഞ്ചാബ് എഫ് സി നിലനിൽക്കുന്നത്. 10 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ വെറും 5 പോയിൻ്റ് മാത്രമാണ് പഞ്ചാബ് എഫ് സിക്ക് നിലവിൽ ഉള്ളത്. പഞ്ചാബ് എഫ് സി മോശം പ്രകടനം തന്നെയാണ് ഈ സീസണിൽ കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത്. ചെന്നൈയിൻ എഫ് സി ആകട്ടെ ഇന്ന് 11-ാമത്തെ മത്സരം കളിക്കാൻ പോകുമ്പോൾ 10 മത്സരങ്ങൾ കളിച്ച് 6-ാം സ്ഥാനത്താണ് പോയിൻ്റ് ടേബിളിൽ നിലനിൽക്കുന്നത്. നിലവിൽ 12 പോയിൻ്റാണ് ചെന്നൈയിൻ എഫ് സിക്ക് നിലവിൽ ഉള്ളത്. എന്തായാലും ഇന്നത്തെ പഞ്ചാബ് എഫ് സി വേഴ്സസ് ചെന്നൈയിൻ എഫ് സി മത്സരത്തിൽ ഏത് ടീം വിജയിക്കാനാണ് കൂടുതൽ സാധ്യതയെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. കൂടുതലായിട്ടും ചെന്നൈയിൻ എഫ് സി ഒരു വിജയം കരസ്ഥമാക്കാനാണ് സാധ്യത നമ്മൾ കാണുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. അടുത്ത അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം അഡ്രിയാനോയുടെ പകരക്കാരനെ കുറിച്ചാണ് ഈ ആഴ്ച മൊത്തം ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒറ്റ പേര് മാത്രമാണോ ഉയർന്നു കേട്ടിട്ടുള്ളത്, അതും നിക്കോളോസ് ലോട്ടേറിയോ എന്ന് പറയുന്ന ഉറുഗ്വൻ താരത്തിനെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സൈൻ ചെയ്യിപ്പിക്കാൻ പോകുന്നതെന്നും സൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്നെല്ലാം നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ പോലെ മറ്റ് രണ്ട് ടീമുകളും നിക്കോളാസിനെ ടീമിലെത്തിക്കാൻ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു വമ്പൻ തുക എറിഞ്ഞെങ്കിൽ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് നിക്കോളാസ് ലോട്ടേറിയോ എന്ന് പറയുന്ന വമ്പൻ താരത്തിനെ ടീമിൽ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ബ്ലാസ്റ്റേഴ്സിലേക്ക് ഈ താരത്തിൻ്റെ സൈനിങ് വൈകാതെ തന്നെ ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിക്കുമെന്ന് തന്നെ നമുക്ക് എടുത്ത് പറയേണ്ടി വരും. വീഡിയോ ഇവിടെ